കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിൽ പാട്ട്, പിന്നെ അതുകൊണ്ടൊരു ചലഞ്ച് വന്നു. അപ്പൊ കുട്ടികളത് അങ്ങനെ ഏറ്റെടുത്തു. ഭയങ്കര വൈറലാണ് ആ പാട്ട്. പിന്നെ മഞ്ജു വാര്യരുടെ അവതരണ ശൈലി, അതെ, ആ പാട്ട് സംഗീത സംവിധായകൻ ഒരു പുള്ളിയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഈ അടുത്തകാലത്താണ് അറിഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കേരളത്തിൽ വളരെ പോപ്പുലറായ ഒരു ഒരു ആൽബം, ഒരു മ്യൂസിക് ആൽബത്തിൻ്റെ സംഗീത സംവിധായകനായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷി വേണ്ടി ചക്കാൻ ജില്ലയിലെ പാട്ടാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണാം. കിം 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 പാട്ടിൻ്റെ ജനങ്ങൾ ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് സംഗീത സംവിധായകൻ രാം സുരേന്ദ്രൻ. ഹിറ്റായിരുന്നു ഏതാണ്ട് ഇതുപോലെ, ഇത് ഭയങ്കര ഹിറ്റായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭയങ്കര കമ്മലും വന്നപ്പോൾ അത് ഭയങ്കര ഹിറ്റായിരുന്നു. പലരും അത് കേരളത്തിന് പുറത്തോട്ടൊക്കെ പലരും അത് ഏറ്റെടുക്കുന്നതെല്ലാം നമ്മൾ അതിന്റെ പല രീതിയിലുള്ള വേർഷനും ഡാൻസും എല്ലാം നമ്മൾ കണ്ടു. അതുപോലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം വൈറലാണ്. കുട്ടികളടക്കം ഏതായാലും പാട്ടിന്റെ സംഗീത സംവിധായകൻ രാം സുരേന്ദർ പുള്ളി അദ്ദേഹവുമായിട്ട് നമ്മുടെ തൃശ്ശൂർ പ്രതിനിധി സുനിൽ വിശ്വനാഥ് സംസാരിച്ചിരുന്നു. നമ്മൾ അതിലേക്ക്, ആ ലഘു സംഭാഷണത്തിലേക്ക് അത് പോയിട്ട് വേഗം തിരിച്ചു വരാം. ജാക്ക് ആൻഡ് ജിൽ എന്ന ചിത്രത്തിലെ കിം 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 ഗാനം ഒരുക്കിയ സംഗീത സംവിധായകൻ രാം സുരേന്ദ്രാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. പ്രേക്ഷകർ നിറഞ്ഞ മനസ്സോടുകൂടി വരവേറ്റിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു കിം കിമ്മിന്റെ ഒരു പിറവി? കിം കിം സന്തോഷി സാറിനെയാണ് ആദ്യം പോയി കണ്ടത്. തിരുവനന്തപുരത്ത് വെച്ചിട്ട് യൂസഫിക്ക എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ലെൻസ്മൻ. അപ്പോൾ അവരാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അവിടെ നിന്ന് വരി ഇവരെ മുൻപുണ്ടായിരുന്നു. വരി ഒരു പുഷ്പാര്യാദ പുഷ്പാകരണം എന്ന് പറഞ്ഞിട്ടൊരു നാടകത്തിലെ ചില ചില വരികളെടുത്ത് ചെയ്തതാണ്. കിം കിം കാന്ത അതൊക്കെയാണ് അതിൽ നിന്ന് എടുത്ത് പിന്നെ ഹരി എഴുതിയതാണ് വരി. പിന്നെ അത് ട്യൂൺ ചെയ്തു. ആ ട്യൂണും കുറച്ചൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. അങ്ങനെയാണ് ആദ്യത്തെ. മഞ്ജു വാര്യരുടെയും സന്തോഷ് ശിവന്റെയും ഒരു ഇടപെടൽ ആ പാട്ടിൽ എത്രത്തോളം ഉണ്ട്? സന്തോഷ് ശിവ സാറേ, ഇതില് ഞാൻ ആദ്യം മെലഡിയെ ചെയ്തപ്പോ അങ്ങനെ ഒരു മെലഡി പോലത്തെ പാട്ടായിരുന്നു അത്. മഞ്ജു വന്നതിന് ശേഷമാണ് സ്റ്റുഡിയോയിൽ വെച്ചാണ് സന്തോഷ് ശിവ സാർ അതൊക്കെ മാറ്റിമറിച്ചത്. അത്ര നാളൊരു എത്ര നേരം ഒരു മെലഡി പാട്ടായിരുന്നു. മെലഡി ഒരു ട്രാക്ക് പാട്ടിയതൊരു ശ്രീനന്ദ എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു പാടിയിരുന്നു. അതൊരു മെലഡി പാട്ടായിട്ടാണ് വന്നിരുന്നത്. പിന്നെ അത് വന്ന് സ്റ്റുഡിയോയിലെത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒക്കെ ഒരു വേറൊരു വെർഷൻ വന്നത്. അതായത് മഞ്ജു കയറി മേഞ്ഞു എന്ന് പറയാ. എന്തൊക്കെ മാറ്റങ്ങളുണ്ടായിരുന്നു? മാറ്റങ്ങൾ അതിൽ അതൊക്കെ ഇല്ല, മറ്റേ 1 2 3 4 ഡിഷ്ക്യും കാന്ത 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 അതൊക്കെ. പിന്നെ അങ്ങനത്തെ കുറേ ഫൺ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സന്തോഷ് ശിവൻ സാറ് പറഞ്ഞു ഇതിൽ നമുക്ക് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ വേണം. മഞ്ജുവിൻ്റെ ക്യാരക്ടർ ഒരു കുറുമ്പും കുറച്ച് ലൂസായിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ മഞ്ജു വേണം. മഞ്ജുവിനോട് മഞ്ജു വരി വരിയായിട്ട് പാടിപ്പോയിരുന്നു. ഒറ്റ ടേക്കോ രണ്ട് ടേക്കോ ഒക്കെ ഉണ്ടായിരുന്നുള്ളത്. ടിഷ്കിയും മറ്റേ എന്താ പറയുക 1 2 3 4 ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചെയ്തതല്ല, ഒരു ഒരു ഒറ്റ സ്ട്രെച്ചിൽ പാടിപ്പോയിട്ട് അതെടുക്കായിരുന്നു. ഈ കിം കിം കിമ്മിന് പുതിയൊരു രൂപം കൊണ്ടുവന്നു ശരിക്കും? ഏത് കിം 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 എന്ന് പറയുമല്ലോ പാട്ടിൽ, അത് പഴയ സംഭവങ്ങൾ. ആ പാട്ടിൽ എന്താ വൈക്കം എം മണി പാടിയ കിം കിം കുറേ മാറ്റം നോക്കി, പക്ഷേ അത് നടന്നില്ല. ഞാൻ എൻ്റെ പോരായ്മയായിരിക്കും, പക്ഷേ ആ ട്യൂണിനെ മാറ്റാൻ ആ കിം 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 അതിന് വേറെ ട്യൂൺ ഇടാൻ എനിക്ക് സാധിച്ചില്ല. ബാക്കിയെല്ലാം മാറ്റിയിട്ടായിരുന്നു, പക്ഷേ അത് എനിക്ക് സാധിച്ചില്ല. അപ്പോൾ അത് തന്നെ ആ ട്യൂൺ തന്നെ എടുക്കായിരുന്നു പഴയ. ഈ ചെമ്പകമേ ചെമ്പകമേ വലിയ തോതിലുള്ള ഹിറ്റായിരുന്നു താങ്കൾ ചെയ്തിരുന്നത്. അതുപോലത്തെ ഒരു ഹിറ്റാണ്, അതിനേക്കാൾ വലിയൊരു ഹിറ്റാണ് ഇപ്പോൾ കിം 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 വന്നപ്പോൾ. എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് പ്രേക്ഷകരെ ഏറ്റുവാങ്ങുമ്പോൾ? വളരെ സന്തോഷം. ഞാനിത്ര എന്തായാലും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ചെറിയൊരു ഹിറ്റൊക്കെ ആവുന്ന ഈ പാട്ട് ചെമ്പ അല്ല കിം കിം. പക്ഷേ ഇത് മഞ്ജു ആ ഡാൻസ് ചലഞ്ച് കിട്ടിയപ്പോൾ അത് വലിയൊരു ഹിറ്റായിപ്പോയി. പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിച്ചാലും വൺ ഹിറ്റായി പോയി. ഭയങ്കര സന്തോഷം. ഇനി പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? അങ്ങനെ പഴയത് തീർത്തിട്ടില്ല എപ്പോഴും. അപ്പോൾ പുതിയത് ചെറുതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ചെയ്യണമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ പറയാം. നിലവിൽ അത് കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പ്രോഗ്രാമിംഗ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീർത്തുകൊണ്ടിരിക്കുകയപ്പോൾ പിന്നെ പുതിയത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യുന്നുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ പറയാൻ. എന്തായാലും
അതിന്റെ ഡീറ്റെയിൽസ്. സിനിമാ രംഗത്ത് തന്നെ ഇനി തുടർച്ചയായിട്ടുണ്ടാവുമോ? ആൽബം ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞിപ്പോ സിനിമാ രംഗത്തേക്ക് കാൽച്ചു. സംഗീത രംഗത്ത് ഉണ്ടാവണമെന്ന് താല്പര്യം. സിനിമാ രംഗത്ത് തന്നെ അങ്ങനെയില്ല, നമുക്ക് ഫ്യൂഷൻ റീമിക്സ് ഒക്കെ ചെയ്യാറുണ്ട്, അത് ചെയ്യാൻ വലിയ ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ ഒന്ന് ഉറപ്പായിട്ട് ഞാൻ ചെയ്യും, സിനിമ മാത്രമല്ല. വളരെയധികം നന്ദി ന്യൂസ് എയ്റ്റീനോട് ഈ അവസരത്തിൽ സംസാരിച്ചതിന്. സിനിമാ രംഗത്ത് അല്ല, പകരം സംഗീത രംഗത്ത് തീർച്ചയായും ഉണ്ടാകുമെന്നാണ് സംഗീത സംവിധായകൻ കൂടിയായ റാം സുരേന്ദർ പറയുന്നത്. ക്യാമറമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ.